എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീണ്ടും നമ്മുടെ പടിവാതിക്കൽ എത്തിയ ഓണത്തെക്കുറിച്ചാണ് ഓണം എന്നത് നല്ലോണമാണ് എല്ലാവർക്കും നല്ലോണം ഭക്ഷണം നല്ലോണം വസ്ത്രമൊടുക്കാം നല്ലോണം കളികളിലേർപ്പെടാം നല്ലോണം പൂക്കളമൊരുക്കാം ഓണം എന്നത് നല്ലോണമാണ് എന്നാൽ ഇത്തവണത്തെ ഈ വർഷത്തെ ഓണം നമുക്ക് നല്ലോണമല്ല സൂക്ഷിച്ചോണം എന്നാണ് സൂക്ഷിച്ചിട്ടുള്ള ഓണമല്ലെങ്കിൽ അടുത്ത ഓണം ഉണ്ണാൻ നമ്മളുണ്ടാവില്ല അതുകൊണ്ട് സൂ സൂക്ഷിച്ചോണം എല്ലാവരും നന്നായി സൂക്ഷിച്ചോണം എന്നാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞ പ്രസ്താവനയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നൊരു വിഷയം ശ്രദ്ധപ്പെടുത്തുകയാണ് പൂക്കളം ഒരുക്കുന്ന അവസരത്തിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൂക്കളെ വില കൊടുത്ത് വാങ്ങി പൂക്കളം പൂക്കളമൊരുക്കുന്നതിന് പകരം നാട്ടുപൂക്കളെ കൊണ്ട് വീട്ടു പൂക്കളെ കൊണ്ട് മുറ്റത്തെ പൂക്കളെ കൊണ്ട് ഒരുക്കാൻ എല്ലാ മലയാളികളും ശ്രദ്ധിക്കണം എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഇത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളും പൂക്കൾ കൊണ്ടുവരുന്നവരിലും കോവിഡ് നയൻറ്റീൻ്റെ വൈറസുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ പ്രസ്താവന ഞാനിവിടെ അവതരിപ്പിക്കാൻ കാരണം ഇത്തവണത്തെ ഓണത്തോടുകൂടി നമുക്കൊരു പുതിയ ശീലത്തിലേക്ക് മടങ്ങിപ്പോയാൽ എന്താണ് മുമ്പ് ആരും പണം കൊടുത്ത് പൂക്കൾ വാങ്ങാറുണ്ടായിരുന്നില്ല പൂക്കൾ തേടി കുട്ടികളെ നാട്ടിലേക്ക് ഇടവഴികളിലേക്ക് നടവരമ്പുകളിലേക്ക് അയക്കുകയായിരുന്നു പതിവ് എന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറി കളം വരച്ച് കളത്തിന് കണക്കായ പൂക്കൾ പണം കൊടുത്ത് തൂക്കി വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാശിൻ്റെ പേരിൽ പൂവിനെ അളക്കുന്നവർ എന്ന് ഒരു കവി പണ്ട് ആക്ഷേപിച്ചിട്ട് പറഞ്ഞിരുന്നു കാശിൻ്റെ പേരിൽ പൂവിനെ അളക്കുന്നവർ ഒരു പൂവിനെ അളക്കുന്നത് അതിൻ്റെ ആസ്വദിക്കുന്നത് അതിനെത്ര വില കൊടുത്തു എന്ന് നോക്കിയിട്ടല്ല അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സുഗന്ധവും നോക്കിയിട്ടാണ് അപ്പോൾ ആ പൂവ് പണം കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ നാട്ടുപൂക്കൾ ശേഖരിച്ചു കൊണ്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മുടെ പണം നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാതിരിക്കാൻ മാത്രമല്ല ആ കാര്യം ഗൗരവതരമായിട്ട് നമ്മൾ പരിശോധിക്കണം ഈ പൂക്കളം തീർക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് യഥാർത്ഥത്തിൽ ഓണം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഉത്സവമല്ല അതൊരു കൊയ്ത്തിൻ്റെ ഉത്സവമാണ് അതൊരു സൗന്ദര്യ പ്രകൃതിദേവ ദേവിയുടെ വസന്തോത്സവമാണ് വസന്ത പുഷ്പാഭരണം ചാർത്തിയ വയലേലകളിലൂടെ കുട്ടികൾ പൂവേ പൊലി പൂവേ പൊലി 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 എന്ന് പറഞ്ഞ് ഓടുമ്പോൾ ഈ പൊലി എന്ന് പറയുന്ന വാക്ക് വർദ്ധിക്കട്ടെ എന്നാണ് കർക്കടക മാസത്തിൽ ആടിവേടം പാടാൻ വരുമ്പോൾ പൊലിക പൊലിക മക്കള് പൊലിക 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 ധാന്യം പൊലിക വർദ്ധിക്കട്ടെ എന്നാണ് പൊലിക എന്നർത്ഥം പൂവേ പൊലി പൊലി എന്ന് പറയുമ്പോൾ കുട്ടികൾ ആ ഓട്ടത്തിനിടയിൽ അത് ആ പാട്ടിനിടയിൽ അവരുടെ ഹൃദയത്തിൽ പുഷ്പങ്ങൾ പൊലിയുകയാണ് ആ പുഷ്പങ്ങൾ പൊലിയുന്നതിന് ഒരു മനഃശാസ്ത്രമുണ്ട് അത് അവരുടെ ആർദ്രതയുടെ അവരുടെ കാൽപ്പനികതയുടെ വികാസപ്രക്രിയയാണ് പൂക്കളം തീർക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രതിസന്ധിയും നമ്മുടെ ആർദ്രത നഷ്ടപ്പെട്ട മനുഷ്യരിൽ കുറയുന്നതാണ് സൗന്ദര്യബോധമില്ല കാൽപ്പനിക ഭാവമില്ല പൂക്കൾ എന്നത് പണത്തെ അടിസ്ഥാനമാക്കി മാത്രം ചിന്തിക്കേണ്ടതല്ല പണ്ട് പൂക്കളം ശേഖരിക്കാനായിട്ട് കുട്ടികൾ പോകുമ്പോൾ അവരുടെ കഴുത്തിലൊരു കൊമ്മ തൂക്കുമായിരുന്നു ഓല കൊണ്ട് മടഞ്ഞ ഒരു പൂക്കൂട കൊമ്മ എന്നാൽ എന്താണെന്ന് ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ അമ്മയോട് ദേഷ്യം വന്നാൽ വിളിക്കുന്ന വാക്കാണ് കൊമ്മ എന്ന് പറഞ്ഞേക്കാം കൊമ്മ കുട്ടികൾക്കറിയില്ല ഈ പൂ പൂ ശേഖരിക്കുന്ന കൊമ്മ കഴുത്തിൽ കെട്ടിത്തൂക്കിയാൽ ആ കൊമ്മ നെഞ്ചത്താണ് നിൽക്കുന്നത് അപ്പോൾ പൂവ് പറിച്ചവർ നെഞ്ചത്തിടുമ്പോൾ ആ ഹൃദയത്തിലേക്ക് പൂവിൻ്റെ നാലഞ്ച് പ്രത്യേകതകൾ അവരുടെ സ്വഭാവത്തിൽ രൂപീകൃതമാവുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത് പൂവിൻ്റെ പ്രത്യേകത അത് പ്രകൃതിയുടെ പുഞ്ചിരിയാണ് അത് കാൽപ്പനികതയാണ് മനുഷ്യന് കാൽപനികതയില്ലെങ്കിൽ മനുഷ്യൻ ഒരു മൃഗമാണ് ആ കാൽപ്പനികത മനുഷ്യൻ ആർജിക്കേണ്ടത് പൂവിൽ നിന്നാണ് പൂവിൻ്റെ സ്വപ്ന സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് പഴയ ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു സിനിമാഗാനത്തിലെ വരികൾ ഞാനിപ്പോൾ ഓർക്കുകയാണ് പൂവിൻ്റെ സ്വപ്നങ്ങൾ പൂക്കളേക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും അത്രമേൽമണമുള്ള കുടമുല്ല പൂവുകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും എന്ന പാട്ടിൽ പൂവിൻ്റെ സ്വപ്നം സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും അങ്ങനെ സ്വപ്നം കാണാൻ കാൽപ്പനികതയുടെ നമ്മൾ എത്ര തന്നെ പ്ലാസ്റ്റിക് പൂക്കൾ ഉണ്ടാക്കിയാലും പ്രകൃതിദത്തമായി തരുന്ന ഈ സൂര്യനിലെ സപ്തവർണ്ണങ്ങൾ വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെലോ ഓറഞ്ച് റെഡ് എന്ന ഈ സപ്തവർണ്ണങ്ങളിൽ നിന്ന് നമ്മുടെ പ്രകൃതി ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കളുടെ വർണ്ണങ്ങൾ ആയിരക്കണക്കിനാണ് ആ ആയിരക്കണക്കിന് വർണ്ണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കാൽപ്പനിക ഭാവങ്ങൾ പ്രവേശിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമത്തത് മനുഷ്യരിൽ കാല്പനിക ഭാവം കവിതയോട് ഇഷ്ടപ്പെടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലാത്തത് പൂക്കൾ പറിക്കാൻ ചെറുപ്പത്തിൽ അവരെ പൂക്കോടിയുമായിട്ട് വിടാത്തത് കൊണ്ടാണ് അവരുടെ ഹൃദയം കഠോരമായി പോകുന്നത് പൂ പറ ആ പൂവിൻ്റെ മാർദ്ദവത്വം അവരുടെ ഹൃദയത്തിൻ്റെ സ്വഭാവമായി മാറുന്നു പൂവ് മൃദുലമാണ് ആ മൃദുലമായ ആ പൂക്കൾ അവരുടെ ഹൃദയത്തിലേക്ക് പറിച്ചിടുമ്പോൾ അവരുടെ ഹൃദയം മാ മൃദുലമാകുന്നു മൂന്നാമത്തത് പൂക്കളുടെ സുഗന്ധമാണ് എല്ലാവർക്കും ആകർഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ സുഗന്ധം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കാൻ എന്താണ് മാർഗം നമ്മുടെ സ്വഭാവമാണ് സുഗന്ധമായി മാറുന്നത് നമ്മുടെ സ്വഭാവം പൂക്കളെ പോലെ സുഗന്ധമാർന്നതായി മാറാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് ഈ പൂക്കൾ പറദയത്തിലിടുമ്പോഴാണ് നാലാമത്തെ കാര്യം പൂവിൻ്റെ മധുരമാണ് പൂവിലും മാത്രമേ തേനുള്ളൂ നമ്മൾ കുപ്പിയിൽ വാങ്ങുന്ന തേന് കടയിൽ നിന്ന് വാങ്ങുന്ന തേന് തേനി തേനീച്ചയുടെ തേൻവലയിൽ എടുക്കുന്ന തേനാണ് പക്ഷെ ഒരു തേനീച്ചയ്ക്കും ഇതുവരെ തേൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല തേനീച്ച കേവലം ഒരു തേനിൻ്റെ ശേഖരകർത്താവ് മാത്രമാണ് പൂക്കളിൽ നിന്ന് തേന് ശേഖരിച്ച് അത് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നു അതിൻ്റെ ഉമിനീര് കൂടി ചാലിച്ച് ചേർത്തിട്ട് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ തേനീച്ചയ്ക്ക് പൂവ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ആ പൂക്കൾ ഉണ്ടാക്കാൻ തേൻ പൂ തേനുണ്ടാക്കാൻ പുഷ്പങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആ മധുരം പ്രകൃതിദത്തമായ മധുരം നമ്മുടെ ജീവിതം മധുരിക്കട്ടെ മറ്റുള്ളവർക്ക് മധുരിക്കണം അതാണ് നമ്മൾ വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പുതിയ നവവധുവിനെ നവവധുവിൻ്റെ വായിലേക്ക് പയ്യൻ്റെ അമ്മ പഞ്ചസാരയിൽ മുക്കിയ പഴം വായിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്നൊരു വാക്കുണ്ട് ഈ പഴവും പഞ്ചസാരിയും എങ്ങനെ മധുരിച്ചുവോ അതുപോലെ എൻ്റെ മകനെ നിനക്ക് മധുരിക്കുക ഭർത്താവിനെ മധുരിക്കുക എല്ലാവരെയും മധുരിക്കുക നമ്മുടെ ജീവിതം മധുരം മധുരം ആവണം ആ മധുരമാകണമെങ്കിൽ ഈ പൂക്കളുടെ തേന് എന്തെന്ന് കുട്ടികൾ അറിയണം ആ പൂക്കൾ വാഴപ്പൂവിൻ്റെ തേന് കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് നിരർത്ഥകമാണ് അപ്പോൾ അത് പൂവിൻ്റെ തേന് മറ്റൊന്ന് പൂവിൻ്റെ പ്രത്യേകത അതിൻ്റെ വർണ്ണവൈവിധ്യമാണ് ആ വർണ്ണവൈവിധ്യം ഒന്നോ രണ്ടോ നിറമുള്ള പൂക്കളെ കൊണ്ട് പൂക്കളം തീർത്താൽ ആ പൂക്കളത്തിന് എന്തെങ്കിലും രസം ഉണ്ടാവുമോ വർണ്ണവൈവിധ്യങ്ങൾ ഒരുമിപ്പിക്കുമ്പോഴുണ്ടാകുന്ന ആ പൂക്കളം തീർക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ അടിസ്ഥാന തത്വമുണ്ട് ആ തത്വം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതര മതനിരപേക്ഷതയാണ് നാനാവർണ്ണ പൂക്കൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഭാരതം പല ജാതി മതങ്ങൾ പല വർണ്ണ ഭാഷാവേഷ വ്യത്യാസങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യം ആ മതനിരപേക്ഷതയുടെ ഐക്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ സൗന്ദര്യം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നത് പലവർണ്ണ പൂക്കളെ ഒരുമിപ്പിച്ച് ചേർത്തിട്ട് ആ കളർ കോമ്പിനേഷൻ പഠിക്കുമ്പോഴാണ് ആ കുട്ടികൾ സാമൂഹ്യമായ ഐക്യം പഠിക്കുന്നത് അത് ഒരു മനു ഭാരതത്തിലെ മനുഷ്യർക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു ഒരു യോഗ്യതയാണ് ആ യോഗ്യത പൂക്കളം തീർക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നു പിന്നെ മറ്റൊന്ന് നമ്മൾ പൂക്കൾ ആദ്യം ശേഖരിച്ചതിന് ശേഷം എത്ര പൂക്കൾ കിട്ടിയിട്ടുണ്ടോ അതിന് തക്കതായ കളം വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുക പൂക്കൾക്ക് കണക്കായ കളം വരക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ ജീവിത പാഠമുണ്ട് ആ പാഠം എന്താണ് വരുമാനത്തിന് കണക്കായിട്ട് ജീവിതത്തിൻ്റെ കളം വരയ്ക്കാൻ കുട്ടികൾ പഠിക്കുകയാണ് ഇപ്പോൾ കളം വരച്ചു വെച്ചുക്കുകയും അതിന് കണക്കായിട്ട് പണം കൊടുത്ത് പൂവാങ്ങുകയും ചെയ്യുന്ന കുട്ടി നിങ്ങൾ നോക്കൂ വരുമാനം നോക്കാതെ വലിയ വീടിൻ്റെ പ്ലാന് വരയ്ക്കുകയും എന്നിട്ട് ലോണിന് ഓടുകയും അങ്ങനെ വായ്പ എടുത്തിട്ട് ഈ വീട്ടിൽ മരണം വരെ ഈ വായ്പ അടച്ച് തീർത്തിട്ട് സുഖം സുഖമെന്തെന്നറിയാതെ ജീവിക്കുകയും ചെയ്യുന്ന കുറേ വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെങ്ങനെയാണ് ഉണ്ടാകുന്നത് പണം കൊടുത്ത് പോകം കളം വരച്ച് പിന്നീട് പണം കൊടുത്ത് പോവാകുന്ന ശീലം അതിന് പകരം ആദ്യം പൂക്കൾ പൂക്കൾ ശേഖരിച്ച് പൂക്കൾക്ക് കണക്കായിട്ട് കളം വരക്കുമ്പോൾ എൻ്റെ വരുമാനത്തിനും എൻ്റെ ആവശ്യത്തിനും കണക്കായിട്ട് എൻ്റെ വീടിന് എത്ര വലിപ്പം ഉണ്ടാവണം എൻ്റെ വണ്ടിക്കെത്ര വലിപ്പമുണ്ടാവണം എൻ്റെ സൗകര്യങ്ങൾ എത്ര ഉണ്ടാവണം എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പൂക്കളം തീർക്കാൻ കുട്ടികൾ പഠിക്കുന്നത് ഈ പൂക്കളം തീർന്നിട്ടാണ് അപ്പോൾ അത്തരത്തിൽ വർണ്ണവൈവിധ്യം വരുമാനത്തിനനുസരിച്ചുള്ള ജീവി ജീവിക്കുവാനുള്ള പ്രേരണ അത്തരത്തിൽ ഈ പൂക്കൾ പറി ശേഖരിക്കലാണ് അല്ലാതെ പൂക്കൾ പൂക്കളം തീർക്കലല്ല ഏറ്റവും പ്രധാനം പൂവിറുക്കലാണ് പ്രധാനം ആ പൂവിറുക്കാൻ പൂവേ പൊലി പൊലി എന്ന് പറഞ്ഞ് കുട്ടികൾ ഓടുമ്പോൾ അത്തത്തിന് ഒരു വട്ട പൂവേ വേണ്ടു ചിത്തിരക്ക് രണ്ട് വട്ട ചോതിക്ക് മൂന്ന് വട്ടപ്പൂവ് അങ്ങനെ വട്ടം കൂടുമ്പോഴും പൂക്കൾ വർദ്ധിച്ചു വര്ദ്ധിച്ചു വരണം വർദ്ധിച്ചു വരണം ഇതിങ്ങനെ ചൊറ കൂടുമ്പം മൊത്തത്തിൽ ചൊറയാവും പൂക്കളുടെ എണ്ണം വളവ് കുറയുമ്പോൾ അപ്പോൾ കുട്ടികളുടെ ഈ പാട്ട് കേട്ടിട്ട് അവരുടെ അവരുടെ ആ സ്പർശനത്തിലൂടെ അവരുടെ നാദത്തിലൂടെ ചെടികളുടെ ഇടയിലൂടെ അവർ ഓടുമ്പോൾ പ്രകൃതി പൊട്ടിത്തരിച്ചിട്ട് ചെടികൾ പൊട്ടിത്തെരിച്ചിട്ട് അവർക്ക് രോമാഞ്ചമുണ്ടായിട്ട് കൂടുതൽ പൂക്കൾ പൂക്കൾ വിടരുകയാണ് അതാണ് പൂവേ പൊലി പൂവേ പോലി പൂക്കൾ വർദ്ധിക്കും കുട്ടികൾ ഓടിയാൽ അപ്പോൾ കുട്ടികളെ നമ്മുടെ നാട്ടിടവഴികളിലും നടവരമ്പുകളിലും ഇടവഴികളിലും എല്ലാം നടന്നിട്ട് ചേമന്തിയും ചിറ്റ് ചിറ്റാടയും എല്ലാം അടക്ക ഇഷ്ടം പോലെ പൂക്കൾ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് ഇന്ന് പണ്ടത്തേക്കിനേക്കാൾ ആളുകൾ വീടുകളിൽ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട് അതുകൊണ്ട് നാട്ടിൽ പൂക്കളില്ല എന്ന് പറയുന്നത് നോക്കാൻ കണ്ണില്ലാത്തവർ മാത്രമാണ് പറയുന്നത് ഇഷ്ടം പോലെ പൂക്കൾ നമ്മുടെ നാട്ടിൽ ഇനിയും ലഭ്യ ലഭ്യമാണ് ആ പൂക്കൾ ഉപയോഗിച്ച് അത്തപ്പൂക്കളം അത്തപ്പൂക്കളെന്തീർക്കുമ്പോൾ ഓണപ്പൂക്കളം തീർക്കുമ്പോൾ നമ്മുടെ പുതിയ കുട്ടികളിൽ അവരിങ്ങനെ വീട്ടിൽ ചടഞ്ഞിരിന്ന് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നോക്കിയിരിക്കുന്ന കുട്ടികളെ അസർഗാത്മകമാക്കി വളർത്താൻ ഈ ഓണക്കാലത്തെ പൂക്കളം തീർക്കൽ എല്ലാ വീട്ടിലെ രക്ഷിതാക്കളും ഉപയോഗപ്പെടുത്തണമെന്ന് അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം നാട്ടിലെ പൂക്കൾ പറിക്കേണ്ടതല്ല നിങ്ങൾ കൊറോണയെ ഭയന്നതുകൊണ്ട് മാത്രമല്ല നാട്ടിലെ പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അവരുടെ ആർദ്രത രൂപീകരണത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന കാര്യം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം